ഹായ് ഞാൻ ചിത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ട്രീറ്റ്മെൻറ്റാണ് പറയാൻ പോകുന്നത് നമ്മുടെ മുടിക്കായ മുടി മുടിയിലുണ്ടാവുന്ന കായ ഉണ്ടല്ലോ മുടിക്കായ അല്ലെങ്കിൽ മുടി കൊലച്ചു എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക മുടി പിന്നെ എന്താണ് മുടിച്ചക്ക എന്ന് ചിലയിടത്ത് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മുടി കെട്ടിവെച്ചാലാണ് കൂടുതലായിട്ടും ഉണ്ടാവുക ഇത് പെട്ടെന്ന് വരിക അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അത് ഫലപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യത്തില്ല അങ്ങനെയാണ് ചെയ്യാൻ പോണത് നമ്മൾ ഈ മുടിയിൽ ഒരു ഇറിറ്റേഷൻ ആണ് അത് വന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഉണ്ടാവും മുടി ആകെ ഡാമേജ് ആക്കും അപ്പോൾ ഈ ഒരു ഫംഗസ് ബാധയാണത് ഒരു വൈറ്റ് കളറിലും ഉണ്ടാവും ബ്ലാക്കും ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികളിലാണ് സ്കൂളിൽ പോണ കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത് വരിക അപ്പോൾ അതൊന്ന് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ വൈറ്റ് കളറ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ അമ്മേനടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ മറന്നുപോയി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിരുന്ന റെമഡീസൊക്കെ അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞത് നെല്ല് പുഴുങ്ങിയ ആവി കൊള്ളിക്കലാണ് അത് ആണ് എൻ്റെ ബെസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനൊന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് ഓയിൽ മസാജാണ് ചെയ്യാനുള്ളത് അതിനായിട്ട് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ശരിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്താണ് എടുക്കുന്നത് ശരിക്കും ചൂടാക്കി എടുക്കണം അപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണ് ബെസ്റ്റ് മെത്തേഡ് അതിൻ്റെ ശേഷം ഒരു 3-4 കഷ്ണം കർപ്പൂരം പൊടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് ഒന്ന് ചീകിയെടുക്കണം അതിൻ്റെ ശേഷം നമുക്ക് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ കൂടി കർപ്പൂരം മിക്സ് ചെയ്ത ഓയിൽ തേച്ച് കൊടുക്കാം നമുക്ക് കായ വരിക മുടികളിലാണ് സ്കാൽപ്പിലുണ്ടാവില്ല പക്ഷേ നമുക്ക് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ തേച്ച് കൊടുക്കാം നന്നായിട്ട് മസാജ് ചെയ്തെടുക്കണം മുടിയിൽ നന്നായിട്ടിങ്ങനെ ഈ കർപ്പൂരം ചേർത്തിട്ടിങ്ങനെ വലിച്ചു കൊടുക്കണം അതിൻ്റെ ശേഷം നമുക്ക് മുടി ഒരു 1 അവർ കെട്ടി വെച്ചേക്കാം അതാണ് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു പാക്ക് കൊടുക്കണം നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അപ്പോൾ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കറ്റാർവാഴ ആണ് എടുക്കുന്നത് ജെല്ല് മാത്രമല്ല നമ്മൾ ഹെയറിൽ മൊത്തത്തിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ആര്യവേപ്പാണ് എടുക്കുന്നത് ആര്യവേപ്പ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ആര്യവേപ്പും കൂടി അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നമ്മുടെ മുടിയുടെ വോളിയം അനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ഓയിൽ തേച്ചിട്ടൊരു 1 അവർ ആയിട്ടുണ്ട് നമുക്കിത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിലും സ്കാൽപ്പിലും ഒക്കെ കൂടി തേച്ച് കൊടുക്കാവുന്നതാണ് ഒരു 20-30 മിനിറ്റ്സ് വെക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഇതാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 3rd day കഴിഞ്ഞിട്ടാണ് ഒന്നുകിൽ 3rd day ചെയ്യാം ഇല്ലെങ്കിൽ 4th day ചെയ്യാം നമ്മൾ ഓയിൽ മസാജ് ചെയ്യും സെയിം ഓയിൽ തന്നെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ശേഷം നമ്മൾ പാക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിന് ചെയ്യുന്ന പാക്കിനി കാണിച്ചു തരാം ഇതിനായിട്ട് നമ്മൾ സവോളയാണ് എടുത്തേക്കുന്നത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട് ചുവന്നുള്ളിയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ നല്ലത് ചുവന്നുള്ളി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുടിയിൽ മുടിക്കായ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് കൈവച്ചിട്ടൊന്ന് മുടിയിലാകെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെക്കുന്നുണ്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഷാംപു വാഷ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് നമ്മൾ ചെയ്യുന്നത് മുടിയിൽ ആവി കൊടുക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓയിൽ മസാജൊക്കെ ചെയ്ത് ഷാംപു വാഷ് ചെയ്ത ശേഷം ആര്യവേപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ടവലൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് മുടിക്ക് ആവി കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് ഈ വീക്കിൽ നമ്മൾ പുക കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ആര്യവേപ്പ് തുമ്പ കുരുമുളക് കുന്തിരിക്കം
കർപ്പൂരം എന്നിവയാണ് എടുത്തേക്കുന്നത്. ഒന്ന് ചിരട്ടക്കനൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കനൽ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുന്തിരിക്കും കർപ്പൂരവും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കുക. കുന്തിരിക്കം ഇടുമ്പോൾ നന്നായിട്ട് പുകഞ്ഞു വരും. അതിനുശേഷം ആര്യവേപ്പും തുമ്പയും ആണ് ഇടുന്നത്. ആര്യവേപ്പ് നല്ല ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ചെടിയാണ്. അപ്പോൾ ആര്യവേപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തുമ്പയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പുകഞ്ഞു വരും. ഇതിൻ്റെ പുകയാണ് ഏൽപ്പിക്കുന്നത്. നമ്മൾ 3 ഡേയ്സിൽ കർപ്പൂരം ഇട്ട വെർജിൻ കോക്കനട്ട് ഓയിൽ ഹോട്ട് ഓയിലാണ് ചെയ്യുന്നത്. ഒന്ന് ചൂടാക്കിയിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം ആഴ്ചയിൽ ഒരു ദിവസം പാക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പുക കൊടുക്കലാണ്. അപ്പോൾ ഇത് മുടി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് പോവുകയും ചെയ്യും. എനിക്ക് നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് പോകുന്നുമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒന്നും നനഞ്ഞ മുടി കെട്ടിവെക്കരുത്. അല്ലാത്തപ്പോഴും കെട്ടിവെക്കരുത്. അത് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി പുക കൊടുക്കുന്ന മറ്റൊരു മെത്തേഡ് കാണാം. അത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പുക കൊടുക്കാം. അതിനായിട്ട് നമ്മൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് അഷ്ടഗന്ധ ചൂർണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടും. അത് വാങ്ങാം. ഇതാണത്. ഇത് നമുക്ക് ഒരു ഹെയറിൽ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ മുടിയിൽ മുടിക്കായ ഇല്ലെങ്കിലും പുക കൊടുക്കുന്നത് മുടി നല്ല ഹെൽത്തി ആവാൻ നല്ലതാണ്. മുടിയിൽ പുക കൊടുക്കുകയാണെങ്കിൽ അങ്ങാടിക്കടയിൽ അശ്വഗന്ധ ചൂർണം എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. അഷ്ടചൂർണം എന്ന് പറഞ്ഞിട്ട് വേറൊരു പൗഡറും ഉണ്ട്. അപ്പം ഇത് രണ്ടും അല്ല, അഷ്ടഗന്ധ ചൂർണം എന്ന് പറയുന്നതാണ് ഇത്. ഇതിലെന്ന് പറയുമ്പോൾ 8 തരത്തിലുള്ള ആയുർവേദ കൂട്ടുകളുടെ ഒരു മിക്സാണിത്. ഇതിൽ കുന്തിരിക്കം വരുന്നുണ്ട്, ചന്ദനം, പിന്നെ ഗുൽഗുൽ, അഖിൽ, രാമച്ചം, രാമച്ചത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു, രാമച്ചം, പിന്നെ കൊട്ടം, ജടാമാഞ്ചി, ഇരുവേലി എന്ന് പറയുന്ന പെട്ടെണ്ണായില്ലേ, ആ 8 കൂട്ടുകളുടെ ഒരു മിക്സാണിത്. നന്നായിട്ട് പുക വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ പുക കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ മുടിക്കായ മാറിപ്പോവും. ഒരു 2 തവണ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളതോ ഇതോ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ 1 ആഴ്ചയിൽ 2 പുക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 1 തവണ സ്റ്റാർട്ടിങ്ങിൽ ആ ഇലകളൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ ഇതുമാണ് ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നല്ല പുക കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരുപാട് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ള കാരണം ഇത് കുറച്ചും കൂടി അധികം പുകയുള്ളത് കൊണ്ടും ഞാൻ ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മറ്റേതും ബെസ്റ്റ് തന്നെയാണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ അഷ്ടഗന്ധ ചൂർണത്തിൻ്റെ പുക നമുക്ക് മുടിയിൽ കൊടുത്തായിരിക്കും മുടി ഭയങ്കര ഹെൽത്തി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് നമുക്കിപ്പോൾ മുടിക്കായ ഇല്ലെങ്കിലും നമ്മളൊരു ഹെയർ പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് ആഴ്ചയിൽ മാസത്തിലൊരു തവണയോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ ഇത് പുക കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കുറച്ച് ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നു ഹെയർ. അപ്പം ഇത്രയാണ് നമുക്ക് അഷ്ടഗന്ധ ചൂർണത്തെക്കുറിച്ച് ഉള്ളത്. 8 ആയുർവേദ കൂട്ടുകളാണിത് കേട്ടോ. ചിരട്ട കനൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പുക എടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അഷ്ടഗന്ധ ചൂർണം ഇട്ട് കൊടുക്കും. നല്ല പുകയാണ്, നല്ല തിക്കായിട്ടുള്ള പുകയാണ്. ഇത് നമ്മൾ കുളിച്ച ശേഷം മുടിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓയിൽ മസാജിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഒരാളുടെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത്, മുടിക്കായ്ക്ക് പ്രത്യേകിച്ചും. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ട്രീറ്റ് ചെയ്തത്. എനിക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. പിന്നെ നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 3 ഡേയ്സിലാണ് ഓയിൽ മസാജ് ചെയ്യുന്നത്. അത് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, കോക്കനട്ട് ഓയിൽ ബെസ്റ്റാണ്. ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ പാക്ക് ആഴ്ചയിൽ 2 ദിവസം ഇട്ടാൽ മതി. അതുപോലെ തന്നെ പുക കൊടുക്കുന്നത് അസഹനീയമായിട്ടുണ്ടെങ്കിൽ മാത്രം 2 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ നോർമലി ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അതുപോലെ തന്നെ ആവി കൊടുക്കുന്നതും ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി. ഇതൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മുടിക്കായ ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ അല്ല, ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസമൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.